വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നത്തെ മൂന്ന് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് പൈനാപ്പിൾ കേക്കാണ് അടുത്തത് ഗുലാബ് ജാമുനാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണിത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ഈ ഗുലാബ് ജാമുൻ പിന്നെ അടുത്തത് ചോക്ലേറ്റ് ഫിൽഡ് കേക്കാണ് ഒന്ന് വൈറ്റ് ചോക്ലേറ്റും ഒന്ന് ഡാർക്ക് ചോക്ലേറ്റും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്വാഗതം ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു പൈനാപ്പിൾ മൂന്ന് റൗണ്ടിൽ എടുത്തിട്ട് ആ മുള്ളൊക്കെ കളഞ്ഞു നടുക്ക് ചെറിയൊക്കെ വെച്ചു കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ടിന്നിൽ തന്നെയാണ് ഞാൻ ഗ്രീസ് ചെയ്തിട്ട് ഇത് ഇരിക്കുന്നത് ഇനി നമുക്ക് ഒരു കാൽ കപ്പ് ബ്രൗൺ ഷുഗർ എടുത്ത് മെൽറ്റ് ചെയ്യാം ഇനി കേക്കിന് വേണ്ട മറ്റു ചേരുവകൾ ഒരു കപ്പ് പഞ്ചസാര കുറച്ച് പൈനാപ്പിൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദയും ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് 100 ഗ്രാം ബട്ടർ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് വാനില എസെൻസ് നമുക്ക് ഈ ബ്രൗൺ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം കരിഞ്ഞു പോകും അല്ലെങ്കിൽ ഒരുവിധം മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 50 ഗ്രാം ആ 100 ഗ്രാമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ പകുതി നമുക്ക് ബട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിം ആയിരിക്കണം എന്നിട്ട് നമുക്കത് കേക്കിനിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു ഒഴിച്ച ഉടനെ അല്ല സെറ്റാകും കാരണം ഷുഗർ അല്ലേ അത് പെട്ടെന്ന് സെറ്റാകും ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം ഇതവിടെ ഇരുന്നോട്ട് ചൂടാറാൻ ഇരുന്നോട്ട് അതിന് ശേഷമാണ് ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് 50 ഗ്രാം നമുക്ക് ബട്ടർ ഇട്ട് പതിയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം
ഞാൻ തയ്യാറാക്കിയെടുക്കുന്ന കേക്കാണ് സാധാരണ വിപ്പിംഗ് ഇട്ട കേക്കാണ് പെട്ടെന്ന് മടുക്കുള്ളൂ ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല വെരി ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട് ഇനി നമുക്കിത് കേക്കിനിലേക്ക് ഒഴിക്കാം अब या ग्या स्टवि और चरव कुछ कलुपिटे प्री हीट टेन मिनिटा या प्री हीटे के टीन ना टापा कहना एयर बबिस्टी आ അതിന് ഫിനിഷിംഗ് കിട്ടില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തു കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം ഇതിലേക്ക് വെച്ച ശേഷം ഈ ടിൻ ഈ കേക്കിന്റെ ടിൻ ഒന്ന് മൂടി വെക്കണം കാരണം ഒരു 30 ടു 35 മിനിറ്റ്സ് ഇരിക്കാറുള്ളതാണ് അപ്പോൾ ഞാൻ അതിന്റെ വെള്ളൊക്കെ അതിനകത്തേക്ക് ഒഴിയില്ല നേരിട്ട് മൂടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ശേഷം ഇത് നമുക്ക് നന്നായിട്ട് मूड़ वाणी वेट कैटी वे के रेडी आईटू या वीडियो षोटा वेड़ा पाइनएप्पल के रेडी आईटू नेक्स्ट गुलाब जामुन नोक ई ब्रेडि सैडल कट्टी अब कट्टी कलो इत उपयोगपड़ इत या मिक्सी पड़ी वरुत तणुपी शेष फ्रिजिलेड़ वो कम नमक स्नाक्स यूस ब्रेड क्रम्स ഉപയോഗിക്ക നല്ലതാണ് ഇതിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും ഒരു അഞ്ചാറ് ഏലക്കയും കുറച്ച് പാലും ഒരു 9 സ്ലൈസ് ബ്രെഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിനു വേണ്ടി അത് മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുത്തു എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കും അത് കേടുകൂടാതെ ഒരു കുറേ നാൾ ഒരു 2-3 ആഴ്ചയോളം ഇരിക്കുന്നോളും ഒരു കുഴപ്പവും ഉണ്ടാവില്ല നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ തണുക്കാനായിട്ട് എടുത്തു വെക്കുക ചൂടാക്കിയ ബ്രെഡ് ക്രംസ് തണുത്ത ശേഷം പിന്നിലാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുക നമുക്ക് കട്ട്ലറ്റിനൊക്കെ യൂസ് ചെയ്യാം ഇനി ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം ഈ ബ്രെഡ് സ്ലൈസസ് എല്ലാം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു നന്നായിട്ട് പൊടിച്ചെടുത്തു ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒന്നിച്ച് ഒഴിക്കല് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചാൽ മതി നമ്മൾ പുട്ടിനെ നനച്ചെടുക്കില്ല ആ വിധത്തിൽ നനച്ചെടുത്താൽ മതി അതായത് നമുക്കൊരു ബോൾസ് ആക്കാൻ പറ്റണം ആ രീതിയിൽ ഇതും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് 2-3 ഐറ്റംസ് മതി പിള്ളേർക്ക് ഈവനിംഗ് സ്നാക്ക് ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബോൾസ് ആക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഈ ബ്രെഡ് പൊടിച്ചതെല്ലാം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് അതായത് ഒരു 4 സ്പൂണോളം വരുള്ളൂ വെള്ളം 4 5 സ്പൂൺ വെള്ളം ആഡ് ചെയ്തു ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ എടുക്കുന്ന ഷുഗറിന്റെ പകുതി വെള്ളം ആഡ് ചെയ്താൽ മതി എന്നിട്ട് അത് അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് ഈ ബ്രെഡ് ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ ചിലർ മീഡിയം ഫ്ലെയിം ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കത്തണ സ്റ്റൗ ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കാരണം ബ്രെഡ് ആണ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകും വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ഗുലാബ് ജാമുൻ ആണ്
ശരിക്കും ഫ്രൈഡ് ബോൾ ഫ്രൈ ചെയ്ത ബോൾസ് എല്ലാം നമ്മൾ ഒരു 2 മണിക്കൂർ വരെയൊക്കെ ഈ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ ഹാഫ് ആൻ അവർ ഇട്ടോളൂ കാരണം വീഡിയോ പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകും വരെ നമുക്ക് ഫ്രൈ ചെയ്യാം ഒൻപത് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളത് 9 സ്ലൈസ് ബ്രെഡിൽ ഇത്രയും ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പറ്റി ഓക്കെ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തൊട്ട് നോക്കാം നമുക്കതെടുത്തിട്ട് ഒരു ഇത്തിരി ഒട്ടണ പരുവാകുമ്പോൾ ഓക്കെയാണ് ഇതും ഞാൻ വിപ്പിംഗ് ഒന്നും യൂസ് ചെയ്യാനില്ല ഹോം മെയ്ഡ് കേക്കാണ് അല്പം വാനില എസൻസ് കൂടി ആഡ് ചെയ്തു നന്നായിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ വേണം ഇത് ഇളക്കിയെടുക്കാൻ കേക്ക് ബാറ്റർ തയ്യാറാകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഞാൻ ചെറിയ ടിന്ന് കേക്ക് ടിന്നല്ല ടിഫിൻ്റെതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സൈഡിലൊക്കെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചു കാരണം ടിഫിൻ്റെ സൈഡിൽ ഇങ്ങനെ കട്ടിങ് ഉണ്ടല്ലോ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്യാൻ നമുക്ക് ബട്ടർ ഉപയോഗിക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഈ രണ്ടിലും ഒരുവിധം ഒഴിച്ചു ഹാഫായിട്ട് ഒഴിച്ചാൽ മതി കാരണം കേക്ക് പൊങ്ങി വരുമല്ലോ ഇതിലേക്ക് ഞാൻ ഒന്നിൽ ഡാർക്ക് ചോക്ലേറ്റും ഒന്നിൽ വൈറ്റ് ചോക്ലേറ്റും ഫില്ല് ചെയ്യാൻ പോവാണ് കാരണം ഇത് മെൽറ്റ് ചെയ്യണമെന്നില്ല ഇത് നമ്മൾ ഓൾറെഡി ഇത് സ്റ്റൗവിലേക്ക് വെക്കുമ്പോൾ തന്നെ ചൂടുകൊണ്ട് ഇത് മെൽറ്റ് ആകും അപ്പോൾ ഈ കട്ട തന്നെ വെച്ചാൽ മതി ഇതിനകത്തേക്ക്
ओवन वे बीट वे नमुक कईकून ग्यास स्टवल ते वे इंटे मोड़े डेकोट स्लिपिंगलो या कुछ कुंकुमपूवान या फिले का फिलू कुछ पैकु ई चॉक्लट मेल्ट अलग पुतु अब के भंगी हो कटी कट नाम चॉक्लट अल मनसिद मोड़े कुछ कुंकुमपू वि नाईट टापीण बबल्स एयर बबल्स वेट कटिंग या वैचा बटर पेपर नमुक वे चुट क्रीस बटरो अलग ओलो चुट तड़विय शेष इतना मम्मा और डेकेशन वे कुंम ऑप्शनल आो वेणु या पात्र अड़क वैच्छ ता वचु अगर तट मोल वे रु धन अगत वे याद इतना मुटी निक पात्र उ वे पात्र वे मूड आवश्यक ई टी पात्र मुटी निक ओके ट्वेंटी टू ट्वेंटी फाइव मिनिटी रेडी आई ना सॉफ्ट केक कटी अगत चॉक्लेट का वाइट चॉक्लेट डार्क चॉक्लेट मत वाइट चॉक्लेट वीडियो इष्टा लाइक शेयर थैंक यू।